ഞാൻ ജയതിലകൻ. ഹർഷം ഹഠയോഗയിലേക്ക് സ്വാഗതം. ഇന്ന് കാകാസനത്തെക്കുറിച്ചാണ് പറയുന്നത്. രണ്ടു തരത്തിൽ കാകാസനം ചെയ്യുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകാം. വജ്രാസനത്തിൽ ഇരുന്നു കൊണ്ട് സാവധാനം കൈകൾ രണ്ടും കാൽമുട്ടുകൾക്ക് സമീപം മുന്നിൽ പതിച്ചു വെച്ചുകൊണ്ട് കൈമുട്ടിൽ കാൽമുട്ടുകൾ വരത്തക്ക വിധം ഓരോരു കാലാക്കി ആദ്യം വെക്കാം, അല്ലെങ്കിൽ രണ്ട് കാലം ഒരുമിച്ച് വെക്കാം. സാവധാനം കാൽപാദങ്ങൾ ഉയർത്തുക. ശരീരം മുന്നോട്ടേക്ക് ആഞ്ഞ് മുന്നോട്ട് നോക്കുന്ന നേരത്തിലായിരിക്കണം കാൽപാദങ്ങൾ പൊന്തിക്കുക. ശ്വാസം എടുത്തുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം താഴേണ്ടതാണ്. വജ്രാസനത്തിലിരുന്നു കൊണ്ട് കൈകൾ രണ്ടും മുന്നോട്ട് പതിച്ച് വെച്ച് റെസ്റ്റ് കുറച്ച് വീതിയിൽ വിരലുകൾ അടുത്ത് വരുന്ന നേരത്തിലും വെക്കുക. കാൽമുട്ടുകൾ കൈമുട്ടിന് മുകളിൽ വശങ്ങളിൽ ചേർത്ത് വെച്ച് സാവധാനം ശ്വാസമെടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് ശരീരത്തെ മുന്നോട്ടേക്ക് ആഞ്ഞുകൊണ്ട് കാലുകൾ കാൽപാദങ്ങൾ ഉയർത്തുക. മുന്നോട്ട് നോക്കുന്ന രീതിയിലായിരിക്കണം. അല്പസമയം അതേപോലെ നിന്നതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം പൂർവ്വസ്ഥിതിയിലേക്ക് വരാവുന്നതാണ്. കാകാസനം ചെയ്യുമ്പോൾ ഒരല്പം ബാലൻസും ഏകാഗ്രതയുമാണ് ആവശ്യം. തുടക്കക്കാർ ചെയ്യുമ്പോൾ നെറ്റിയും മൂക്കും നിലത്ത് അടിച്ചു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. മുന്നോട്ടായുമ്പോൾ തന്നെ തല മുകളിലേക്ക് ഉയർത്തണം. തുടക്കത്തിൽ ഈ ആസനത്തിൽ ജസ്റ്റ് ഒന്ന് പോയി വേഗം തിരിച്ച് വിശ്രമിക്കാം. പിന്നീട് സമയം കൂട്ടിക്കൂട്ടി 10 സെക്കൻഡ് മുതൽ 3 മിനിറ്റ് വരെ ചെയ്യാം. 2-3 തവണ ആവർത്തിക്കാം. കാകാസനം ബാഹുക്കളെയും കൈക്കുഴകളെയും തോളുകളെയും ശക്തിപ്പെടുത്തുന്നു. മാറിടം വികസിക്കുന്നതിലൂടെ ശ്വാസോച്ഛ്വാസ ശേഷി വർദ്ധിപ്പിക്കുന്നു. കാകാസനം ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു, അലസത ഇല്ലായ്മ ചെയ്യുന്നു. ഇത് ശാരീരിക മാനസിക സന്തുലനാവസ്ഥ വളർത്തുന്നു. കാകാസനം വിസർജന വ്യവസ്ഥയെ ഉദ്ദീപിപ്പിക്കുന്നു. പിൻഭാഗത്തെ പേശികളെ ശക്തിയുക്തമാക്കുന്നു. തലയിലേക്ക് രക്തസഞ്ചാരം കൂട്ടുകയും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കഴുത്തുവേദന, തലവേദന എന്നിവ ശമിപ്പിക്കുന്നു. പെട്ടെന്ന് പെട്ടെന്ന് ആശയങ്ങൾ ബുദ്ധിയിൽ തെളിയാൻ കാകാസനം അത്യുത്തമമാണ്. ഹൃദയധമനികളെ ശക്തിപ്പെടുത്തുന്നു. മസ്തിഷ്കത്തിന് അസുഖമുള്ളവർ, രക്തസമ്മർദ്ദ രോഗമുള്ളവർ, ഗർഭിണികൾ, കൈയുടെ റെസ്റ്റിന് അസുഖമുള്ളവർ, കൈക്ക് കാര്യമായ മുറി പറ്റിയവർ എന്നിവർ കാകാസനം ചെയ്യാൻ പാടുള്ളതല്ല. ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.